Hi, good morning. In this video, we are dealing with the topic Summer of the 17th Doll, an Australian play which was written by Ray Lawler, Raymond Ivanor Lawler. And this play changed the direction of Australian drama. Karanam, ee oru playilude Australian life in the natural aayittulla oru face Ray Lawler na theaterilude kondu varan kazhinju. Raymond Lawler idham oru Australian writer aanu. ഇദ്ദേഹത്തിൻ്റെ വർക്കിലെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് സമ്മർ ഓഫ് ദ 17th ഡോൾ. ഇദ്ദേഹം ഒരു റൈറ്റർ മാത്രമല്ല ഒരു ആക്ടർ, അതുപോലെ തന്നെ ഡ്രാമാറ്റിസ്റ്റ്, പ്രൊഡ്യൂസർ, ഡിറക്ടർ ഇതെല്ലാമാണ്. ഈ ഒരു പ്ലേയുടെ ടൈറ്റിൽ പറയുന്ന പോലെ സമ്മർ ഓഫ് ദ 17th ഡോൾ ഒരു സമ്മർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു നാല് ക്യാരക്ടേഴ്സിൻ്റെ, നാല് വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമ്മർ സെലിബ്രേഷനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. സമ്മർ ഓഫ് ദ 17th ഡോൾ, 17th സമ്മർ സെലിബ്രേഷൻ, അവരുടെ ജീവിതത്തിലെ 17th സമ്മർ സെലിബ്രേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ 17th ഡോൾ, ആ സമ്മർ സെലിബ്രേഷനിലെ 17th ഡോൾ, ആ ഡോൾ, ഒരു ഡോൾ കൊടുക്കുന്നത് ഇവരുടെ ഒരു ട്രഡീഷനാണ്. ആ സെലിബ്രേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ഡോൾ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്, സമ്മർ സെലിബ്രേഷനിലെ ഒരു 17th ഡോൾ, 17th സമ്മർ സെലിബ്രേഷനിൽ ആ സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് ഡോൾ കൊടുക്കുന്ന ആ ഒരു കഷ്ടത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, സമ്മർ ഓഫ് ദ 17th ഡോൾ. ഇവരുടെ ജീവിതത്തിലെ 17-ാമത്തെ ഈ ഒരു സമ്മർ സെലിബ്രേഷൻ്റെ സമയത്ത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കോംപ്ലക്സിറ്റീസ് അതെല്ലാമാണ് ഈ ഒരു പ്ലേയിലെ സ്റ്റോറി അൺഫോൾഡ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേ ഓസ്ട്രേലിയൻ തിയേറ്റർ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഒരു ഓസ്ട്രേലിയൻ, ഒരു ഓസ്ട്രേലിയൻ്റെ ഒരു അല്ലെങ്കിൽ ഓസ്ട്രേലിയൻസിൻ്റെ ലൈഫ് സ്റ്റൈൽ, റിയൽ ഫേസ് എന്താണ്, റിയൽ ആയിട്ട് അവരുടെ ജീവിതം എന്താണ് എന്ന് കൊണ്ടുവരാൻ ഈ ഒരു നാടകത്തിലൂടെ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്ലേ സമ്മർ ഓഫ് ദ 17th ഡോൾ ബൈ റേ ലോലർ. ഐ എം സുജിത ശിവദാസ് ആൻഡ് യു ആർ വാച്ചിങ് ഇംഗ്ലീഷ് ബിബ്ലിയോതീക. ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം, എങ്കിൽ മാത്രമേ എനിക്കറിയാൻ കഴിയുള്ളൂ. ഈ ഒരു പ്ലേയിൽ, പ്ലേ നടക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബോൺ എന്ന സ്ഥലത്ത് വെച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേ ഇവിടെ നടക്കുന്ന ആ ഒരു ടൈം പീരീഡ് 1953 ഒരു സമ്മർ സീസൺ, ആ ഒരു സമ്മർ സെലിബ്രേഷനെയാണ് ഈ ഒരു പ്ലേയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്ലേയിൽ ഒരു 6 സെൻട്രൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരാണ് ഒലിവ്, റൂ, ബാണി, നാൻസി, ബൂബ ആൻഡ് പ്ലേ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവില്ല. പക്ഷേ ഗ്രാജുവലി ഈ ഒരു പ്ലേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടേഴ്സും എല്ലാം നമുക്ക് ഓരോരുത്തരെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇവരിപ്പോൾ ഇവരുടെ ലേ ഓഫ് സെഷൻ, അതായത് ഷുഗർ കെയിൻ കട്ടേഴ്സിൻ്റെ ഒരു വെക്കേഷൻ പീരീഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെലിബ്രേഷൻ ടൈമാണ് ഈ പറയുന്ന ലേ ഓഫ് സെഷൻ, അതായത് ഇവരുടെ ഈ സമ്മർ സീസൺ. ഓൾമോസ്റ്റ് ഒരു 5 മന്ത്സ് പീരീഡാണ് ഇവരുടെ ഈ ഒരു ലേ ഓഫ് സെഷൻ എന്നുള്ള ഈ ഒരു ടൈം പീരീഡ്. ഏകദേശം ഡിസംബർ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂ ഇയർ ഒക്കെ ഈ ഒരു മന്ത്സിൻ്റെ ഇടയിൽ, ലേ ഓഫ് സെഷൻ്റെ ഇടയിൽ ഇവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലേയിലുള്ള ആ രണ്ട് മസ്കുലിൻ ക്യാരക്ടേഴ്സ് ആർദർ ബാണി ഇബോട്ട് ആൻഡ് റ്യൂബൻ റൂ വെബർ, ഇവർ രണ്ടുപേരാണ്. രണ്ടുപേരും ഷുഗർ കെയിൻ കട്ടേഴ്സ് ആണ്. ഇതിന് ഇവരെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ആദർ ബാണി ഇബോട്ടിനെ ബാണി എന്നും അതുപോലെ തന്നെ റ്യൂബൻ റൂ വെബറിനെ റൂ എന്നുമാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു ലേ ഓഫ് സെഷൻ ഇവരെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക എന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവര് ഇവരുടേതായിട്ടുള്ള ഈ ഒരു 5 മാസം, ഈ ഒരു 5 മന്ത്സ് ഇവർ ഒരു സിറ്റി വിമൻസിൻ്റെ കൂടെ അവരുടെ കൂടെ ജീവിച്ചിട്ട് അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യും. അവരുടേതായിട്ടുള്ള ആ ഒരു ജീവിത രീതിയിൽ ഇണങ്ങി ചേർന്നിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്ന റൂ അതുപോലെ തന്നെ ബാണി ഇവര് ലേ ഓഫ് സെഷനിൽ രണ്ട് പേരുമായിട്ട്, ഇവരുടെ രണ്ട് മെയ്റ്റ്സ് ഉണ്ട്, ഒരാൾ നാൻസി, ഒരാൾ ഒലിവ്. ഒലിവ് റൂവിൻ്റെയും അതുപോലെ തന്നെ നാൻസി ബാണിയുടെയുമാണ് പാർട്ട്നേഴ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നാൻസി വിവാഹം കഴിച്ചു പോകും. അതായത് ബാണീനെ പറ്റിച്ചു കൊണ്ട് പോകാന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ആ സ്ത്രീ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കാരണം ഇന്ന് അവരുടെ സ്ഥാനത്തേക്ക് ആ ഒരു
റോള് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒലീവ് വേറൊരു സ്ത്രീനെയും കൊണ്ട് വന്നിരിക്കുകയാണ്, വേറൊരു സിറ്റി വിമനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ബാണിക്ക് വേണ്ടിയിട്ട്. അവരുടെ പേരാണ് പേൾ. നാൻസീനെ ഈ ഒരു പ്ലേയിൽ നമ്മൾ കാണാൻ കഴിയുന്നില്ല, പക്ഷേ നാൻസിയുടെ ആ ഒരു പ്രസൻസ് നമുക്ക് ഈ പ്ലേയിൽ മുഴുവനായിട്ട് കാണാൻ കഴിയും. ആ അവരെ ശരിക്കും അവരെ നമ്മൾ ഫിസിക്കലായിട്ട് അവരെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ മുൻപിൽ വരുന്നില്ല, പക്ഷേ പലരുടെയും ഒരു ഇൻവിസിബിൾ ക്യാരക്ടറായിട്ട് നമുക്കെല്ലാം അറിയുന്ന ഒരു ക്യാരക്ടറാണ് നാൻസി. ഈ ഒരു പ്ലേയിൽ ഇവരെല്ലാവരും, ഈ റൂ ആയാലും അതുപോലെ തന്നെ ഒലീവ് ആയാലും ബാണി ആയാലും എല്ലാവരും ആ നാൻസിയെ വെറുക്കുന്നതായിട്ടാണ് ഈ ഒരു പ്ലേയിൽ പോർട്രേ ചെയ്യുന്നത്. കാരണം അവർ ബാണീനെ പറ്റിച്ചിട്ട് വേറൊരാളെ കല്യാണം കഴിച്ചു എന്നൊക്കെ രീതിയിലാണ് അവർ ഇവളെ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇനി മെയിൻ ക്യാരക്ടേഴ്സിൽ റിമൈനിങ് ആയിട്ട് ഒരാളേ ഉള്ളൂ, ബൂബ. അതായത് നമ്മളിപ്പോൾ ഒലീവിനെ പറ്റി പറഞ്ഞു, റൂവിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നാൻസിനെ പറ്റി പറഞ്ഞു, ബാണീനെ പറ്റി പറഞ്ഞു. ഇവരെല്ലാവരും എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ഈ നാൻസിയുടെ കൂടെ, അതേ നാൻസിയുടെ കൂടെ മുൻപ് ഇതുവരെയുള്ള 16 സമ്മർ സെലിബ്രേഷൻ നടത്തിയിരുന്നത് ബാണിയുടെ ഒപ്പം നാൻസി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നാൻസി ഇല്ല. ഇതുവരെയും റൂവും ഒലിവും ഒരുമിച്ചായിരുന്നു അവരുടെ സമ്മർ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ഇന്ന് ഇപ്രാവശ്യം ബാണിയുടെ നാൻസിക്ക് പകരം ഒലിവ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ആര്? പേള്. ഇനി ബാക്കിയുള്ള ഒരു ക്യാരക്ടറാണ് ബൂബ. ഇവരിലൊക്കെ വെച്ചിട്ട് മോസ്റ്റ് യങ്ങർ ഒരു പെൺകുട്ടിയാണ് ഈ ബൂബ എന്ന് പറഞ്ഞ പെൺകുട്ടി. ഒരു 22 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ബൂബ. ഈ കുട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കുട്ടി ഒലീവിൻ്റെ നെയ്ബർ ആയതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ലൈഫ് കണ്ടിട്ട്, ഒലീവിൻ്റെ അതുപോലെ തന്നെ നാൻസിയുടെ പേളിൻ്റെയൊക്കെ ലൈഫ് കണ്ടിട്ട് ആ ലൈഫിനോട് പ്രത്യേക ഒരു ഉന്മാദം തോന്നിയിരിക്കുകയാണ് ഈ കുട്ടിക്ക്. ആ ലൈഫ് വേണം, ആ ലൈഫിനോടുള്ള ഒരു ഇഷ്ടം കൂടി കൂടി വന്നിട്ട് അതൊരു ഉന്മാദ രീതിയിൽ വന്നിരിക്കുകയാണ് ഈ കുട്ടിക്ക്. അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടറാണ് ഒലീവിൻ്റെ അമ്മയായിട്ടുള്ള ഇയമ്മ. അതായത് ഒലീവിനോട് എപ്പോഴും തർക്കിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവരുടെ അമ്മ എന്ന് പറയുന്നത്, പക്ഷെ വളരെ കെയറിംഗ് ആണ്. പ്ലേ തുടങ്ങുന്ന സമയത്ത് ഒലീവും പേളും ബൂബയും കൂടെ ബാർണീനെയും അതുപോലെ തന്നെ റൂവിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇതിന് വേണ്ടിയിട്ട് ലേഓ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സമ്മർ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒലീവും പേളും കാത്തിരിക്കുന്നത് ബാണീനെയും അതേപോലെ തന്നെ റൂവിനെയാണ്. പക്ഷേ ബൂബ കാത്തിരിക്കുന്നതോ അതറിയുന്നില്ല. ബൂബയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്കും ഈ ഒരു ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് വളരെയധികം മോഹം തോന്നിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീ ഈസ് എക്സ്പെക്ടിങ് സംവൺ, ആരെങ്കിലും വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു ലേ ഓഫ് സെഷനിലെങ്കിലും എൻ്റെ ഒപ്പം ഇതേപോലെ ഇവരെപ്പോലെ ഒരു ജീവിക്കാൻ വേണ്ടി ഒരാൾ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ബൂബ എന്നുള്ള ആ ഒരു പെൺകുട്ടി ഇരിക്കുന്നത്. ഇവരുടെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാണ് അവരുടെ ഷുഗർ കെയിനിലെല്ലാം ഇങ്ങനെ റിബൺ കെട്ടുക, അതുപോലെ തന്നെ ക്യൂപി ഡോള് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ട്രഡീഷൻസ് ഇവർക്ക് ഈ ഒരു സെഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഷുഗർ കെയിനിലൊക്കെ എല്ലാ കെയിനിലും ഈ കുട്ടി, ഏത് കുട്ടി, ബൂബ എന്നുള്ള കുട്ടി റിബണൊക്കെ കെട്ടി വെക്കുന്നുണ്ട്. ഈ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റൂ റൂ ഒരു മസ്കുലൈൻ ക്യാരക്ടറാന്ന് പറഞ്ഞു. അവർ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഒലീവിനെയാണ്. അപ്പോൾ ആ ഒലീവിന് ഇവർ റൂ അവരുടെ 17th ഡോൾ അതായത് ക്യൂബി ഡോൾ ഇവർക്ക് കൊടുക്കും, ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒലീവിന് ഇതുവരെ തന്ന ഡോളിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ 17th ഡോൾ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു സമ്മർ സെലിബ്രേഷൻ അവിടെ തുടങ്ങുകയായി. നാൻസിയുടെ വിടവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പേളിനെ കൊടുത്തിട്ടുള്ളത്, ഒലീവ് പേളിനെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്നും പേള് ഇവരുമായിട്ട് ഒരു മിങ്ക്ലിംഗ് വരുന്നില്ല. ഒലീവ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പേളിനെ ബാണിയുടെ ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലൈഫിലേക്ക് കൂടി ചേരാൻ വേണ്ടിയിട്ട്. പക്ഷേ പേള് ഒരു ഡീസൻറ്റ് ക്യാരക്ടറായിട്ട് ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ്. ബാണിയുടെ ഒപ്പം ചേരാനോ അതുപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മിംഗിൾ ചെയ്യാനോ ആര് തയ്യാറാകുന്നില്ല? നമ്മുടെ പേള് തയ്യാറാകുന്നില്ല. പേളിന് ഒരു മകളുണ്ട്, പേര് വേര എന്നാണ്. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറല്ല, ഒരു പാസീവ് ക്യാരക്ടറാന്ന് പറയാം. ആ കുട്ടിക്ക് ഇവിടെ റെലവൻസ് ഉണ്ട്, പക്ഷേ റിലവൻസ് വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഒലീവ് എപ്പോഴും എല്ലാ സമയവും ഈ പേളിനോട് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഈ ഒരു ലേ ഓഫ് സീസൺ അല്ലെങ്കിൽ ഈ ഒരു സമ്മർ സീസൺ, അതുപോലെ ഇവർ വന്നിട്ടുള്ള ഈ ഒരു ഹൗസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാജിക്കൽ പവർ, അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫാണ് നിനക്ക് ഇതിൽ കൂടെ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പേള് ഇവരുടെ ഈ ഒരു പാതയിലേക്ക് വരാൻ അവൾ തയ്യാറാകുന്നില്ല. എപ്പോഴും അവൾ ഒന്നങ്ങോട്ട് മാറി നിന്നിട്ട് ഇവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മിങ്ങിളാവാൻ അവൾക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. അതിനിടയ്ക്ക് റൂവിൻ്റെ പ്ലാന്റേഷനിലുള്ള ജോലി പോയതായിട്ട് മനസ്സിലാക്കും ഇവരൊക്കെ. അതായത് വേറൊരു എംപ്ലോയി ആയിട്ട്, പേര് ജോണി ഡൗഡ് എന്നുള്ള ഒരു എംപ്ലോയി ആയിട്ട് ഈ റൂ വഴക്ക് കൂടിയിട്ട് അവർ തമ്മിൽ തല്ലുകൂടിയിട്ട് എന്ത് ചെയ്യും, ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കും. റൂവിനെ ബാണിയുടെ ജോലി ഇപ്പോഴും അവിടെ ഉണ്ട്. ബാണിയാണെങ്കിൽ ഫുള്ളി ഇപ്പോൾ ഡ്രങ്കാർഡായി മാറിയിരിക്കുകയാണ്.
എപ്പോഴും ഇങ്ങനെ മദ്യപിച്ച് മദ്യപിച്ചിട്ട് റൂവിന് വളരെയധികം ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബാണി. അതിനിടയ്ക്ക് ഇവിടെ ബാണി ഇപ്പോൾ ഡ്രങ്ക് മെയ്റ്റ് അല്ലെങ്കിൽ അവരുടെ കമ്പാനിയൻ ആയിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജോണി ഡോണിനെ ആയിരിക്കും. ഇവർ ബാറിൽ, അതായത് ബാണി ബാറിൽ പോയിട്ട് കുടിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉല്ലസിക്കാൻ വേണ്ടിയിട്ടും വരുന്നത് ജോണി ഡൗഡ് ആണ്. ഇതിനിടയ്ക്ക് ബാണി മുൻകൈ എടുത്തിട്ട് ഇവർ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ജോണി ഡൗഡിന്. എന്നിട്ട് ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് റൂ ആയിട്ട് ഒരു റീകൺസീലിയേഷന് ശ്രമിക്കുന്നുണ്ട്. ആ റീകൺസീലിയേഷന്റെ കുറച്ച് അജണ്ടയായിട്ട് ഇവർ ഒരു റേസിന് പോകാൻ തീരുമാനിക്കുന്നു. ആ റേസിന് പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഓരോ പെൺകുട്ടികളെയും കൊണ്ടുപോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബാണിയുടെ കൂടെ പോകാൻ പേൾ ഉണ്ട്, അതുപോലെ തന്നെ റൂവിന്റെ കൂടെ പോകാൻ ഒലീവ് ഉണ്ട്. ദെൻ ബാക്കിയുള്ള ഒരാൾ ജോണി ഡൗഡിന്റെ കൂടെ അവരുടെ കൂടെ പോകാൻ ആളില്ല. അപ്പോൾ അതിനുള്ള ആളെ ഇവർ തന്നെ ഉണ്ടാക്കണ്ടേ? കാരണം ഇവരിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പെൺകുട്ടിയെ എങ്ങനെ ഏത് പെൺകുട്ടിയെ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? പേളിനോട് ചോദിക്കും, പേളിന്റെ മകളായിട്ടുള്ള വേറെയെ കൊണ്ടുപോകാൻ പറ്റുമോ ചോദിക്കും. പക്ഷേ പേളിന് ഇവരുടെ കൂടെ ചേരാൻ തന്നെ താല്പര്യമില്ല. പിന്നെ എങ്ങനെ അവളുടെ മകളെ പറഞ്ഞേക്കാം, അവള് പറ്റില്ല എന്ന് തീർത്ത് പറയും. ദെൻ അടുത്തത് ബാണിയുടെ കണ്ണ് പോവുക നമ്മുടെ ഭൂപയിലേക്കാണ്. ഭൂപയോട് ചോദിക്കും പോകാൻ പറ്റുമോ എന്ന്. അപ്പൊ ഭൂപ സമ്മതിക്കും, ജോണി ഡോഡിന്റെ കൂടെ പോകാൻ എനിക്ക് സമ്മതമാണ്, അതുപോലെ തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മിംഗ്ലാവാൻ എനിക്കും ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെ ഇവര് നാളെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇവരൊരു റൈഡിന് പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ റൂന് ഇഷ്ടപ്പെടില്ല. ഇവർ തമ്മിൽ, അതായത് ബാണിയും അതുപോലെ തന്നെ റൂവും തമ്മിൽ ഇതിൻ്റെ പേരിൽ വഴക്കാവും, ഉന്തും തള്ളുമാവും. അങ്ങനെ അത് വലിയൊരു വഴക്കായി മാറും. ഇതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒലീവിൻ്റെ വീട്ടിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നുണ്ടാവുക. ഒലീവിൻ്റെ അമ്മ റൂവിക്ക് ഇവരുടെ റൂവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒലീവിൻ്റെ അമ്മ എമ്മ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ റൂവിന് പണം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ റൂ അത് വേണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ബാണി പണം കൊടുക്കാൻ സഹായിക്കാന്ന് പറയുന്നുണ്ട്, വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മറികടന്നുകൊണ്ട് റൂ പുതിയതായിട്ടൊരു പെയിന്റ് ഫാക്ടറിയിൽ ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ ബാണി പറയുന്നുണ്ട്, എന്താ ഇത്, നമുക്ക് ജോലി ചെയ്യാതെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാണ് ഈ ഒരു 5 മാസം. അതിന് നീ ഇനി ജോലിക്ക് പോയിട്ട് നീ ആ ഒരു സെലിബ്രേഷൻ കുളമാക്കാനാണ്, ഇത് നമ്മൾ എൻജോയ് ചെയ്യാനുള്ള സമയമാണെന്നൊക്കെ അവൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ റൂ അതൊന്നും കേൾക്കാതെ അവൻ പെയിൻ ഫാക്ടറിയിൽ പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഈ ഒരു പ്ലേയുടെ തുടക്കത്തിൽ ഒരു റിവഞ്ച് പോലെയാണ് ഈ ഒരു സെഷൻ തുടങ്ങുന്നത്, ഈ ഒരു ലേ ഓഫ് സെഷൻ തുടങ്ങുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നാൻസിയോട് ഇവർക്ക് എല്ലാവർക്കും ദേഷ്യമാണ്. അപ്പോൾ നാൻസി ഇല്ലാത്ത ഈ ഒരു 17th സമ്മർ സെലിബ്രേഷൻ ഇവർ ഇതേ ഇത്രയും കാലം ഈ ഒരു 16 വർഷത്തോളം ഇവർ സെലിബ്രേറ്റ് ചെയ്ത് അതേപോലെ തന്നെ അതേ എൻജോയ്മെന്റിൽ ഇവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊന്നും ഈ ഒരു ലേ ഓഫ് സെഷൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇത് തുടങ്ങിയത്, ഈ ഒരു ലേ ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഈ ഒരു ലേ ഓഫ് സെഷൻ പകുതി വരെ ആകുന്നതിന് മുൻപ് തന്നെ ഇവരുടെ മൊത്തമായിട്ട് ഇവരുടെ പ്ലാനുകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇവരുടെ ഈ ഒരു ലേ ഓഫ് സെഷൻ എന്നുള്ളത് ഒരു വളരെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ ഇവർക്ക് ഈ ഒരു ലേ ഓഫ് സെഷൻ എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഇവർക്കിപ്പോൾ ഉറപ്പില്ല. കാരണം ഒരു ഡിസിഷൻ മേക്കിനുള്ള ആ ഒരു പ്രൈവസി പോലും ഇവർക്ക് ആർക്കുമില്ല. കാരണം നേരത്തെ പറഞ്ഞ പേളിൻ്റെ മകളെ ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോൾ പേൾ സമ്മതിച്ചില്ല. ഇവരുടെ കൂടെ, അതായത് ജോണി ഡോഡിൻ്റെ കൂടെ പോകാൻ ഒരു പെൺകുട്ടി ഇല്ലാതെ കാരണം പെൺകുട്ടിയെ ഒന്ന് കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. അതുപോലെ തന്നെ ബാണിയുടെ ഒപ്പം മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും പേളിന് സമ്മതമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേ ഓഫ് സെഷൻ എന്നുള്ള ഈ ഒരു പീരീഡ് ഇവർക്ക് വളരെ അജിറ്റേറ്റഡ് ആയിട്ട് മാറുകയാണ്. വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ഇതൊരു ബിറ്റർ ഫൈറ്റ് വരെ, റൂവും ബാണിയും തമ്മിലൊരു ഫൈറ്റ് വരെ ഈ ഒരു പ്ലേ അല്ലെങ്കിൽ ഈ ഒരു ലേ ഓഫ് സെഷൻ എത്തിയിരിക്കുകയാണ്. ഇവര് തമ്മിലുള്ള ഫൈറ്റ്, റൂവും അതുപോലെ തന്നെ ബാണിയും തമ്മിലുള്ള ഫൈറ്റ് അവസാനം പേള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പേള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു മാത്രമല്ല ബാണയും പോവും. ഇപ്പൊ ഇനി ബാക്കിയുള്ളത് ഒലീവും അതുപോലെ തന്നെ റൂവുമാണ്. ഇവർ തമ്മിലുള്ള ഫൈറ്റിന്റെ ആ സമയത്ത് റൂവും അതുപോലെ തന്നെ ബാണി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാണി എന്ത് ചെയ്യും? റൂ ഒലീവിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ ക്യൂപിഡ് ഡോൾ ഉണ്ടല്ലോ, അതെടുത്തിട്ട് റൂവിന്റെ മേലേക്ക് എറിയും. അപ്പോൾ അങ്ങനെ എറിയുന്നത് വേറൊന്നല്ല കാണിക്കുന്നത്, ആ ഒരു ലേ ഓഫ് സെഷൻ, ആ ഒരു സമ്മർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലീവ് കാത്തിരിക്കുകയായിരുന്നു, റൂവിനെ അതേപോലെ തന്നെ ബാണിനെയൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒലീവിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഒലീവ് എപ്പോഴും ഈ ഒരു വീടിനെ, ഒലീവിന്റെ വീടിനെ ഒരു മാജിക്കൽ വേൾഡ്, ഒരു മാജിക്കൽ വേൾഡ് പോലെ, ഒരു വണ്ടർലാൻഡ് പോലെയാണ് അവളെപ്പോഴും അവളുടെ വീടിനെ പ്രശംസിക്കാറ്. അത്രത്തോളം ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ലേ ഓഫ് സെഷൻ സെലിബ്രേറ്റ് ചെയ്യാനുള്ള രീതിയിൽ അവളുടെ വീടൊക്കെ അലങ്കരിച്ചിട്ടായിരിക്കും
അവൾ ഇവരെ കാത്തിരിക്കുക. അപ്പൊ ആ അലങ്കാരമൊക്കെ ഇവരുടെ ഈ ഒരു ഫൈറ്റിലൂടെ അലങ്കാരം, അതായത് അവളുടെ ഡോൾ എടുത്ത് വലിച്ചെറിയും, അവളുടെ ഫ്ലവർ വേസ് ഒക്കെ പൊട്ടും, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അവളുടെ ഡെക്കറേഷൻ മുഴുവനായിട്ട് നശിച്ചു പോകും. പിന്നെ അവൾ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ഒന്നും എനിക്കിപ്പോൾ താല്പര്യമില്ല, ഇതുവരെ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു ജീവിതമാണ് ജീവിതം എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, ഇതാണ് എൻ്റെ ജീവിതം, ഈ ഒരു മാജിക്കൽ വേൾഡ് ആണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇനി എനിക്ക് ഈ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോൾ ഇനി എൻ്റെ റിയൽ ലൈഫിലേക്ക് തിരിച്ച് പോകാൻ പോവാണ്, ഇതൊന്നും അല്ല ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂ ഒലീവിനെ പ്രൊപ്പോസ് ചെയ്യാണ്, കല്യാണം കഴിക്കാൻ വേണ്ടി പ്രൊപ്പോസ് ചെയ്യാണ്. പക്ഷേ ഒലീവിനിപ്പോൾ റൂവിൻ്റെ കൂടെ ജീവിക്കാനോ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് കൊണ്ടുപോകാനോ ഇന്ന് അവൾക്ക് താല്പര്യമില്ല, കാരണം ഇനി അവൾക്ക് ഡെക്കറേറ്റഡ് അല്ലാത്തൊരു ജീവിതമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇവരുടെ ആ ഒരു ലേ ഓഫ് സെഷൻ അല്ലെങ്കിൽ സമ്മർ സെലിബ്രേഷൻ ഇന്ന് പ്രീമെച്യൂർ ആയിട്ട് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു പ്ലേ അവസാനിക്കുകയാണ്. ഇനി ഈ ക്യാരക്ടേഴ്സിൻ്റെ ജീവിതത്തിലൊന്നും എന്താ സംഭവിക്കുകയെന്നോ അതൊന്നും അറിയാതെ ഒരു അൺസേർട്ടൺ ആയിട്ട് ഇവർ ഈ ഒരു പ്ലേ അവസാനിപ്പിക്കുകയാണ്. എനിവേ, ഈ ഒരു പ്ലേയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.